ഇതാണ് എൻട്രൻസ്. ഹലോ, ഞാൻ ഗോവയിൽ വന്നിട്ട് ആദ്യത്തെ ടൂറിസ്റ്റ് പ്ലേസിലെത്തി. ചപ്പോരെ പോർട്ടിലാണുള്ളത്. ഈ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റിലുള്ള പ്ലേസാണ്. ദിൽ ചാഹത്ത ഹെ സിനിമയിൽ ഉള്ള ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഭയങ്കര പ്രശസ്തി. ഇതാണ് പോർട്ട്. ഗോവയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു സെൻ്ററാണ് ഈ പോർട്ട്. ഗോവയിൽ മെയിനായിട്ടും ബീച്ചുകളെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇവിടുത്തെ ടൂറിസം. അപ്പോൾ ഏത് ബീച്ചിൽ പോയാലും സൺസെറ്റാണ് മെയിൻ അട്രാക്ഷൻ. അതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും സൺസെറ്റ് കാണാൻ കഴിയില്ല. ഇവിടുത്തെ സൺസെറ്റാണ് മെയിൻ അട്രാക്ഷൻ. പക്ഷേ നമ്മൾ രാവിലെ വന്ന് ഇതെല്ലാം വീഡിയോയിലെടുത്തിട്ട് പോയി സൺസെറ്റ് വേറെ ഏതെങ്കിലും ബീച്ചിലായിരിക്കും. ആദിൽ ഷാ എന്ന ഭരണാധികാരിയാണ് ഈ ഫോർട്ട് നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് ഷഹപൂര എന്നായിരുന്നു. അത് പോർച്ചുഗീസുകാർ ഈ പേരാണ് പിന്നീട് ചപ്പോര എന്ന പേരിൽ മാറ്റിയിട്ട് ഈ ഫോർട്ട് ചപ്പോര ഫോർട്ട് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഞാൻ രാവിലെ ഒരു 9 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ടൂറിസ്റ്റുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ആ കാണുന്നത് വാഗത്തൂർ ബീച്ചാണ്. അമീർ ഖാൻ, സെയ്ഫ് അലി ഖാൻ, അക്ഷയ് ഖന്ന, ദിൽ ചാഹത്തയിലെ സീനുകളാണിത്. ഇവിടെ ഒരു മോണുമെൻറ്റ് പോലെ ഒരു വെച്ചിട്ടുണ്ട്, BHEI എന്നെഴുതിയിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ എടുപ്പിക്കാൻ പോലും ആരുമില്ല. എല്ലാവരും വൈകുന്നേരം വരുള്ളൂ. ഇവിടെ സൺസെറ്റാണ് ഇമ്പോർട്ടൻറ്റ്. സൺസെറ്റിൻ്റെ ടൈമിൽ നിറച്ച ആളായിരിക്കും. ഇതോ അത്ര താഴ്ത്തുന്നതാണ്. നമ്മൾ ഇങ്ങനെ നടന്ന് 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 കയറി 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 ഇതിലേ വന്നിട്ട് ഇതിലേ വരും. ഇവിടെ മൊത്തം ചെങ്കല്ലുകൊണ്ട് സ്റ്റെപ്പ് പണിത വെച്ചേക്കാണ്. നോക്കൂ, ഇവിടുത്തെ കടകളൊന്നും തുറന്നിട്ടില്ല. കടകളും ഞാനിത് സംഭവം കണ്ട് ഞാൻ തിരിച്ചറിയി. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ട്രെയിനിന് വരികയാണെങ്കിൽ തിവിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വരെ നമുക്ക് ബസ് കിട്ടും. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ ചപ്പോര ഫോർട്ട് ഈ വഴി അങ്ങോട്ട് പോയാൽ മതി. ഒരു കുറച്ചുള്ളൂ, 1.5 കിലോമീറ്റർ ഉള്ളൂ താഴേക്ക്. ചപ്പോര ഫോർട്ടാണ് ആ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് ചപ്പോര ഫോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങി നടന്ന് അതിലേ വന്നിട്ടുണ്ടെങ്കിൽ ഈ വഴി നമുക്ക് വരാം. ഇതാണ് വാഗത്തൂർ ബീച്ച്. ഇതാണ് വാഗത്തൂർ ബീച്ച്. മേലെ നമ്മൾ കണ്ടതാണത് വാഗത്തൂർ ബീച്ച്. ഇത് 2-ാമത്തെ ഡെസ്റ്റിനേഷനാണ്. ഇതിപ്പോൾ സീസൺ അല്ല. ഒക്ടോബർ മുതലാണ് ശരിക്കും ഗോവയിൽ സീസൺ ആരംഭിക്കുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ സീസണിലാണ് ശരിക്കും വരേണ്ടത് ഇവിടെ. ബീച്ചിലെത്തി. ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. അതായത് കുളിക്കാൻ ഏറ്റവും നല്ല ബീച്ചാണിത്. കടലിലേക്ക് കുറച്ച് നമുക്ക് ഇറങ്ങി കുളിക്കാം. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഇന്ത്യക്കാർ തന്നെയാണ് തോന്നുന്നത്. ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗം ബീച്ച് സൈഡിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്.
ബീച്ചിലെ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം. എൻ്റെ ഗോവ യാത്ര തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പൊ ട്രെയിനിലാണ് ഉള്ളത്. ചില പ്രത്യേക കാരണങ്ങളാൽ ഞാൻ ഗോവ ട്രിപ്പ് പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു. ഇനി വീണ്ടും ഒന്നുകൂടി പോകണം ഗോവ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ. ഒരു 30% സ്ഥലങ്ങൾ മാത്രമേ ഞാൻ എക്സ്പ്ലോർ ചെയ്തുള്ളൂ, ബാക്കി 70% ഇനി ബാക്കി കിടക്കുകയാണ്. അത് മറ്റൊരു ദിവസം പോകും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.